ഹലോ, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ നല്ലൊരു അടിപൊളി തുറമാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇപ്പം മാങ്ങ സീസണൊക്കെ ഏകദേശം കയ്യാറായിട്ട്, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഇതെടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ തൈരിലൊക്കെ കുഴച്ച് കഴിക്കാവുന്നതാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ ഇവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്രാവശ്യം കുറച്ച് തേനോട്ടി മാങ്ങ, അതായത് കുറച്ച് ഉണ്ണിമാങ്ങ കിട്ടിയപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് വലിയ അൽഫോൺസ് മാങ്ങ കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാനത് ഉണക്കി വെക്കുക ചെയ്തത്. പിന്നെ ഞാൻ മുളകും മസാലയൊന്നും പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ഉണ്ണിമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയപ്പം കുറച്ച് മസാലയൊക്കെ പുരട്ടി നമ്മൾ തുറമാങ്ങയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തുറമാങ്ങയിലേക്കുള്ള മസാല ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഉലുവ, അതുപോലെ ഒരു 3 സ്പൂൺ കടുക്, മുളക് പൊടിയൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചട്ടി ചൂടാക്കി അതിൽ ഉലുവ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതിൽ കടുകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നീട് വറ്റൽ മുളകും ഇട്ട് കുറച്ച് ചെറിയ ജീരകവും ആഡ് ചെയ്ത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ നെട്ടിയൊക്കെ കളഞ്ഞ് വെച്ച മാങ്ങ ഒരു ഇഡ്ഡലി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മേലെ അതിൻ്റെ തട്ട് വെച്ച് അതിലൊന്ന് ആവിക്ക് പുഴുങ്ങിയെടുക്കുകയാണ്. ഇനി മാങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ തുറമാങ്ങയിലേക്ക് റെഡിയാക്കി വെച്ച മസാല മാങ്ങയുടെ 4 സൈഡും കത്തി കൊണ്ടൊന്ന് ചെത്തിക്കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ മസാല നിറച്ച് സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ 2-3 ദിവസം ഉണക്കിയാൽ മതി. എന്നിട്ട് പാകമായി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഭരണിയിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് തൈരിൻ്റെ കൂടെ കൂട്ടി ചോറിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ ഒരു കാര്യം, വൈറ്റമിൻ സി കൂടുതലുള്ള സംഭവമാണ്. അപ്പോൾ ബാക്ക് പെയിന് അതുപോലെ മുട്ടുവേദന കാലുവേദന ഉള്ളവർക്കൊന്നും ഇത് അത്ര വലിയ ഉത്തമമല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുളിരസങ്ങൾ കഴിക്കുമ്പം ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവാറുണ്ട്. ഞാനിത് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കഴിക്കാൻ ഞാൻ ബാക്കിലോട്ടാണ്. ഞാൻ പിള്ളേർക്കൊക്കെ കൊടുക്കും, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, മോൾക്കൊക്കെ കുറച്ച് കൊടുത്തയച്ചു. അപ്പോൾ എനിക്കിത് കഴിച്ചിട്ട് ഉണ്ടായിട്ടോ ഇങ്ങനെ ഒരു സംഭവം, കാലിൻ്റെ മുട്ടിന് വേദന വന്ന്. ഞാൻ വെറുതെ ടേസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പക്ഷേ ഇങ്ങനെ ബാക്ക് പെയിൻ ഉള്ളവരൊന്നും കഴിക്കരുത്. പിന്നെ നീർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവരൊന്നും കഴിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് കുഞ്ഞു മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം വെച്ച് പുഴുങ്ങിയെടുത്തത് കേട്ടോ. നമുക്ക് വലിയ മാങ്ങയാണെങ്കിൽ പീസാക്കി നമുക്ക് മസാല പുരട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.